ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഡോണട്ട് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു ഡോണട്ട് റെസിപ്പിയാണിട്ടത്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പ്ലീസ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറക്കരുത്. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഒരു ബെല്ലൈക്കണം വരും, അപ്പോൾ ഓൾ എന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും കേട്ടോ. അപ്പോൾ മറക്കാതെ ഇതൊക്കെ എല്ലാവരും ചെയ്ത് വയ്ക്കുകയും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്തെടുക്കുന്നത്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്, അത് 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടറിന് പകരം 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നമുക്കിവിടെ 1 മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം അതിലേക്ക്. പിന്നെ 1 പിഞ്ച് ഉപ്പ്, എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്തതുപോലെ ഒരു പുട്ടിൻ്റെ ഒരു പരുവം പോലെ നമ്മൾ പുട്ടിനെ നനയ്ക്കുന്ന ഒരു പരുവമായിട്ട് വരും. അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് 1¼ കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്, ഇളം ചൂടുള്ള പാലാട്ടാ 1¼ കപ്പ്. അപ്പോൾ അത് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് മിക്സായി മിക്സ് ചെയ്ത് എടുക്കുക, കുറേശ്ശെ കുറേശ്ശെ പാല് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പാല് കുറേശ്ശെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലൊന്ന് ഇങ്ങനെ ഇതുപോലെ ഒട്ടിപ്പിടിക്കുന്ന പരുവത്തിലായിരിക്കണം നമ്മുടെ മാവ് വരേണ്ടത്. അത്ര ടൈറ്റായിട്ട് പാടില്ല, നല്ല ലൂസായിട്ടുള്ളൊരു മാവായിരിക്കണം. അപ്പോൾ നമ്മുടെ മാവ് ഇത് നന്നായിട്ട് ഞാൻ കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മുടെ മാവ്. അപ്പോൾ ഇച്ചിരി അധികം സമയത്തൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇത് കുഴ ശരിയായെന്ന് അറിയണത് നമ്മൾ ഇതുപോലെ ഒന്ന് എടുത്ത് ഒന്ന് വിടർത്തി നോക്കണം. അപ്പോൾ നമ്മുടെ ഈ മാവ് ഇങ്ങനെ പൊട്ടി പൊട്ടി പോകണ്ടോന്ന്, പൊട്ടി പൊട്ടി പോരാത്ത ആ പരുവത്തിൽ വരെ നമ്മൾ റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് 1 ബൗളിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് തടവി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തടവി റെഡിയാക്കി എടുത്ത ആ ബൗളിലേക്ക് നമ്മുടെ മാവ് നമ്മൾ എടുത്തു വെച്ച്, അപ്പം നമുക്ക് ഈ മാവിന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതായത് ഒരു മണിക്കൂർ നേരമാണ് റെസ്റ്റിംഗ് സമയം, അതല്ലെങ്കിൽ നമുക്ക് 2 മണിക്കൂർ വേണമെങ്കിലും വയ്ക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊരു കവർ വെച്ച് മൂടി വയ്ക്കാം. അപ്പം ഞാനിവിടെ ഒരു നനഞ്ഞൊരു ചെറുതായിട്ട് നനവുള്ളൊരു തുണി വെച്ച് മൂടി വയ്ക്കുകയാണ്. അപ്പോൾ ഒരു പാത്രം വെച്ച് മൂടി വെച്ചാലും മതി. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ റെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് 1-2 മണിക്കൂറോളം ആയിട്ടോ, 2 മണിക്കൂറായില്ല 1.5 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്ത് നോക്കി നോക്കിയപ്പോൾ നന്നായിട്ട് നമ്മുടെ മാവ് ഡബിളായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ അകത്തുള്ള എയറൊക്കെ ഒന്ന് പൊട്ടിച്ച് കളയണം. അതിനായിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വീണ്ടും ഒന്നും കൂടി ഒന്ന് നമുക്കൊന്ന് കുഴച്ച് എടുക്കാം. അതിനുശേഷം ഞാൻ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദ ഒന്ന് വിതറിയിട്ട് നമ്മുടെ മാവ് അതിൽ വെച്ച് ഒന്ന് പരത്തിയെടുക്കുകയാണ്. ചപ്പാത്തി പരത്തുന്ന റോളർ വെച്ച് ഒന്ന് പരത്തിയെടുക്കുകയാണ്. ചെറിയ രീതിയിലൊന്ന് പരത്തിയാൽ മതി കേട്ടോ, നല്ല കനം കുറയണ്ട ചപ്പാത്തി പോലെ. അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് ഞാൻ പരത്തി ഒരുവിധ ഒരു തിക്നെസ്സിൽ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് ഞാൻ നമ്മുടെ ഡോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇത് ഫുള്ളും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡോണട്ട് റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിവിടെ എല്ലാവരും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എക്സ്ട്രാ വരുന്ന നമ്മുടെ മാവ് അതിൽ നിന്ന് എടുത്ത് മാറ്റാം. അതിന് ശേഷം നമുക്ക് വീണ്ടും ആ മാവ് വെച്ചിട്ട് തന്നെ
വീണ്ടും നമുക്കിതുപോലെ പരത്തിയതിന് ശേഷം ഇങ്ങനെ ഗ്ലാസ് വെച്ച് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതുപോലെ നമ്മൾ കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന ഒരു നോസിലെടുത്തിട്ട് കുറച്ചൊരു മൈദ മാവിലൊന്ന് ഡിപ്പ് ചെയ്യും. അതിന് ശേഷമാണ് ഇത് ഇങ്ങനെ നടുവിൽ വെച്ച് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ റൗണ്ട് ഷേപ്പ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് ആ കട്ട് ചെയ്തിരിക്കുന്നത് പോയിൻ്റ് അത് പറക്കിയെടുക്കാം. അതെടുത്ത് മാറ്റാം. എന്താ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതാട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഡോണട്ട്സ് എല്ലാം ഇതിൽ നിന്ന് എടുത്തൊരു പ്ലേറ്റിലേക്ക് ഞാൻ കുറച്ച് മൈദ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഓരോന്നും എടുത്ത് വയ്ക്കുകയാണ്. ഇനി ബാക്കിയുള്ള മാവ് നമുക്കിതുപോലെ തന്നെ റെഡിയാക്കി എടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഞാൻ ഇതുപോലെ തന്നെ റോളർ വെച്ചൊന്ന് പരത്തിയെടുക്കുകയാണ്. ഇനി നമുക്ക് ലാസ്റ്റ് ബാക്കി വന്ന കുറച്ചൊരു പീസ് ഇതുപോലെ ഞാനൊരു മൂന്ന് പീസായിട്ട് കത്തിവെച്ചൊന്ന് മുറിച്ചെടുക്കാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു ബോളാക്കി എടുക്കാം. നമ്മൾ പൊറോട്ടക്കൊക്കെ ഇങ്ങനെ ബോളാക്കി എടുക്കുന്നത് പോലെ ഒരു ബോളാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തി വെച്ച് കൊടുക്കാം. ഒരു ഡോണറ്റിൻ്റെ ആ ഒരു ഷേപ്പിൽ നമുക്കൊന്ന് പരത്തി വയ്ക്കാം. കൈ വെച്ച് തന്നെ പരത്തി എടുത്താൽ മതി. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ, ഈ മാവ് ഫുള്ളും. അപ്പോൾ ഞാൻ ഈ രീതിയിൽ നമ്മൾ ഈ രണ്ട് കപ്പ് മാവ് വെച്ച് ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് റെഡിയാക്കി കഴിഞ്ഞാൽ ഒരു ആറെണ്ണത്തിനൊക്കെ ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് വലിയൊരു ഡോണറ്റ് ആയിരിക്കും. അപ്പം ഞാനിത് ബാലൻസ് വന്നതൊക്കെ വെച്ചിട്ട് ചെയ്തെടുത്താണ് അങ്ങനെ. അപ്പോൾ അതൊരു മൂന്നെണ്ണം റെഡി ആയിട്ടുണ്ട്. ബാക്കി ചെറുത് ഒരു 13 എണ്ണവും അതേപോലെ വലുത് ഒരു 3 എണ്ണവും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനൊരു പാനിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അത് ലോ ഫ്ലെയിമിലാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് ഓരോ ഡോണറ്റും ഇതുപോലെ ഇട്ട് കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലായിട്ടിരിക്കണം. ഫ്ലെയിം ഒരിക്കലും കൂട്ടി വയ്ക്കരുത്, ഇത് പെട്ടെന്ന് കരിഞ്ഞ് പോവും. അതേപോലെ ഉള്ളി വേവാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിത് ഇടക്കിടക്ക് തിരിച്ച് മറിച്ച് ഇട്ട് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഡോണറ്റ്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓരോന്നും ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ ചെറിയ ഡോണറ്റ്സ് ആട്ടാ, എന്നാലും ഇത് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് റെഡിയായി, നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ചിടാൻ വേണ്ടി 2 സ്പൂണോ അല്ലെങ്കിൽ ഫോർക്കോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ മറിച്ചിട്ടാൽ മതി. എൻ്റെ കോരി വെച്ച് മറിച്ചിട്ട് കഴിഞ്ഞാൽ അത് ഇങ്ങനെ എണ്ണ തെറിക്കും, അതിച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ 2 സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് തിരിച്ചിടാം. അപ്പോൾ ഞാൻ എല്ലാ ഡോണറ്റ്സും ഇതേപോലെ വറുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ, റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഡോണറ്റ്സ് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത്. കണ്ടാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ഒരു ബണ്ണിൻ്റെയൊക്കെ ഒരു സ്ട്രക്ചറാണ് വന്നിട്ടുള്ളത് ഇതിന്. അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് ഇടയ്ക്കൊക്കെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നേ ഉള്ളൂ. ഇത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ പഞ്ചസാരയൊക്കെ ഉള്ളതിന് ചെറിയൊരു മധുരമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിൽ ചെറിയതായിട്ടൊന്ന് ചൂടുവെള്ളത്തിൻ്റെ മുകളിലൊരു പാത്രം, ഒരു ബൗളിൽ
ചൂടുവെള്ളം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു ബൗളിൽ ചോക്ലേറ്റ് ഇറക്കി വയ്ക്കുക, എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മെൽറ്റായി വരും. എന്നിട്ട് നമുക്ക് ഓരോ ഡോണട്ട്സും ഇതിൽ ഡിപ്പ് ചെയ്ത് ഇതുപോലെ എടുക്കാം. ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ഡോണട്ട്സിൻ്റെ ഷേപ്പായില്ലേ, അതുപോലെ ഇരിക്കും. ഇതുപോലെ ഓരോന്നും നമുക്ക് റെഡിയാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. വളരെ പെട്ടെന്ന് നല്ല സിമ്പിളായിട്ടുള്ള ഒരു ഡോണട്ട് റെസിപ്പി ആയിരുന്നു കേട്ടത്. പിന്നെ ഞാനിവിടെ ചെറിയ പൈപ്പിംഗ് ബാഗിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത്, എൻ്റെ ഒരു സ്പ്രിങ്കിൾസ് ഒന്നും ഇല്ലാത്ത കാരണം ഞാനിതുപോലെ ഒരു ഡെക്കറേഷൻ കൊടുക്കേണ്ട കേട്ടോ. അപ്പോൾ നിങ്ങളിൽ സ്പ്രിങ്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം, നല്ലൊരു ഭംഗിയായിരിക്കും. ഇപ്പോൾ ഞാൻ ഇവിടെ വൈറ്റ് ചോക്ലേറ്റ് ആണ് മെൽറ്റ് ചെയ്തിട്ട് ഒരു ഡിസൈൻ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് ഇതുപോലെ ചോക്ലേറ്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര പൊടിച്ച പഞ്ചസാരയിലേക്ക് കുറച്ച് പാല് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഡോണട്ട്സ് ഓരോന്നും ഡിപ്പ് ചെയ്ത് എടുത്തു വയ്ക്കാം. അതിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, നല്ലൊരു ടേസ്റ്റ് തന്നെ കേട്ടോ. അതും അങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ, മറക്കരുത്. എനിക്കൊന്ന് കാണുന്നവർ പലരും ലൈക്ക് ചെയ്യാൻ മറക്കുന്നുണ്ടെന്ന്, അപ്പോൾ മറക്കാതെ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാ, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടാൻ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടാ. അപ്പോൾ നമുക്കിനി വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം ഇൻഷാല്ലാ. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും.